ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഡ്രീം കാച്ചർ മേക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ആ മോൾഡിൽ നമുക്ക് ഈ ത്രെഡ് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. ഇങ്ങനത്തെ മോൾഡും ത്രെഡുകളൊക്കെ മിക്ക ഫാൻസി ഷോപ്പുകളിലും അതുപോലെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, അപ്പോൾ അവരിങ്ങനത്തെ തരും. പിന്നെ നല്ല ടൈറ്റായിട്ട് വേണം ഈ ത്രെഡ് ചുറ്റാനായിട്ട്. ഈ ത്രെഡ് വൂളൻ നൂലല്ല, അതുപോലെ കോട്ടൺ ത്രെഡും അല്ല, ഒരു സിൽക്കി ടൈപ്പ് ത്രെഡാണ്. അപ്പം പെട്ടെന്ന് ലൂസായി പോകും. നല്ല ടൈറ്റിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട്. ഇതുപോലെ ചുറ്റിയെടുക്കുക. അതിനുശേഷം ഒരു പേപ്പർ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഹാർട്ട് ഷേപ്പ് ഈ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ പേപ്പറിൻ്റെ മടക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മറ്റൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് വെബ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്രീൻ കളറ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ത്രെഡ് മുകളിലൂടെ എടുക്കുക, എന്നിട്ട് ഉള്ളിലൂടെ വലിക്കുക. അതിനുശേഷം സെക്യൂർ ആയിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാണ്. മുകളിലൂടെ ത്രെഡ് എടുക്കുക, അതിനുശേഷം ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് വെബ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിക്കുക. ആ വലിച്ചു പിടിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഡ്രീം ക്യാപ്ചർ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അതിനുശേഷം വീണ്ടും ഇതുപോലെ ടൈറ്റ് ചെയ്ത് വലിക്കുക. അതായത് നമ്മൾ ആദ്യം പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിന്റ് ചെയ്ത പോയിന്റിലേക്കാണ് കേട്ടോ ഞാൻ ഈ ത്രെഡ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു റിംഗ് ഷേപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അതേ പോയിന്റിൽ കൂടെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെബ് ചെയ്യുകയാണ്. അതായത് രണ്ട് ലെയറായിട്ട് ത്രെഡ് കിട്ടും. ആ രീതിയിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി വെബ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് പൂർത്തിയായി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം വെബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഉള്ളിലൂടെ വലിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമതായിട്ടുള്ള ഒരു വെബും കൂടെ കിട്ടും. അതായത് ഇതുപോലെ വരും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറേ കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഡ്രീം ക്യാപ്ചർ മേക്ക് ചെയ്യുക. ഇതേപോലെ ത്രെഡ് ഓരോ ലെയറിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ബീഡ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബീഡ്സ് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സെക്കൻഡ് ലെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിക്കുക. ഒരു ഇരട്ട സംഖ്യയിൽ ബീഡ്സ് ഇട്ടാൽ നല്ലതായിരിക്കും. ഇപ്പോൾ 4, 6, 8 അങ്ങനെയൊക്കെ ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇനി നമുക്ക് അടുത്ത ലെയർ വെബ് ചെയ്യുന്ന സമയത്ത് ഈ ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ത്രെഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇരട്ട സംഖ്യയിൽ ബീഡ്സ് ഇടണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കാൽഭാഗം ആയിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡിൽ തന്നെ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. ബീഡ്സ് കൊടുത്തിട്ടുള്ള വെബ് ലൈൻ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ബീഡ്സ് ഇട്ട് കൊടുത്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനിൽ കൂടിയാണ്, അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പിന്നെ ത്രെഡ് എടുക്കുന്നത്. ഞാൻ ആദ്യത്തെ ഒരു ലൈനിൽ 6 ബീഡ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3, 3 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് 3 ബീഡ്സിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമ്മളിപ്പോൾ ത്രെഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു കൂർത്ത ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ 6 ബീഡ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. 5 ബീഡ്സ് 4 ബീഡ്സൊക്കെ മതിയായിരിക്കും നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബീഡ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതേ മെത്തേഡിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വെബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ത്രെഡിനൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. അതായത് ഈ രണ്ട് ത്രെഡും കൂടി കൂട്ടിക്കെട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. ഇത് സിൽക്ക് ത്രെഡ് ആയതുകൊണ്ടാണ് എനിക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയത്. അതല്ലാന്നുണ്ടെങ്കിൽ വൂളൻ നൂലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതേ സെയിം മെത്തേഡ് തന്നെ വീണ്ടും വെബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിൽ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ത്രെഡ് ഞാൻ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഫൈനൽ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ചുള്ളിലേക്ക് കുറച്ചുകൂടി ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. അതിനുശേഷം ഇത് ഇതുപോലെ ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതിനുശേഷം അത് ഉള്ളിലേക്ക് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും വിട്ടു പോരില്ല. ഞാനിവിടെ മോൾഡിറ്റ് ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ക്ലേയുടെ രണ്ട് പോർഷനിൽ നിന്നും ഒരേ അളവിൽ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ട് പരത്തിയെടുക്കുക.
അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ക്ലേ വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ബ്ലേഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ത്രെഡ് വെച്ച് കൊടുക്കണം ഇതിന്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് ക്ലേ കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഷേപ്പ് റെഡിയാണ്. അത് ഡ്രൈ ആവാൻ 20 മിനിറ്റ് സമയമെടുക്കും. ആ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ താഴേക്കുള്ള നൂലുകളൊക്കെ കെട്ടിക്കൊടുക്കാം. അതിൽ കുറച്ച് ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള കുഞ്ചലാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അത് തന്നെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ പരന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ മുകളിൽ നൂല് നന്നായിട്ട് ചുറ്റി കൊടുക്കണം. അങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഇതുപോലെ പിടിച്ച് അതിന് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു ഭാഗത്ത് സെൻറ്ററിൽ കൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അത് ഇതിന്ന് ഒരിക്കലും അത് അഴിഞ്ഞു വരാൻ പാടില്ല കേട്ടോ. നൂലി കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അഴിഞ്ഞു വരാൻ പാടില്ല. ആ രീതിയിൽ സെക്യൂറാക്കി വെക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇത് സിൽക്ക് ത്രെഡ് ആയതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഹാർട്ട് ഷേപ്പ് കളർ ചെയ്യാം. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ ചെയ്തത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ചലുണ്ടല്ലോ അത് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ താഴെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ത്രെഡ് സെക്യൂർ ചെയ്തതിന് ശേഷം ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഉരുക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ മെത്തേഡിൽ നമ്മൾ ഡ്രീം ക്യാപ്ചറിൽ എല്ലാ ത്രെഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാ ത്രെഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പോയിൻ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ സെൻട്രലിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാർട്ട് ഷേപ്പാണ് ഇനി വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അത് ഇതിലിങ്ങനെ ആടിക്കളിക്കുന്ന രീതിയിൽ, എന്നാൽ ഒരുപാട് താഴേക്കാവാൻ പാടില്ല, മുകളിലേക്കാവാൻ പാടില്ല, ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. ഫൈനലി നമ്മുടെ ഡ്രീം ക്യാച്ചർ മേക്കിംഗ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. താങ്ക് യു.